നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, അത് ഞാൻ ചോദിക്കും. വരട്ടെ. അച്ഛമ്മേ, അച്ഛമ്മേ കരയ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത്? എന്റെ വിധി ഇങ്ങനെ ആയി പോയല്ലോ. എന്റെ അർജുൻ മോൻ പുറത്തു വന്നതിന്റെ സന്തോഷം അവസാനിച്ചില്ല. അതിനു മുമ്പ് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കൊന്നും കേക്കണ്ട, നിങ്ങളാരും എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുകയും വേണ്ട. അർജുൻ ജയിലിൽ പോയപ്പോ ഞാൻ കരഞ്ഞു. അത് ദുഃഖം കൊണ്ട് മാത്രമുള്ള കരച്ചിലായിരുന്നു. ഇതിപ്പോ നാണക്കേടും മാനക്കേടും കൊണ്ടുള്ള കരച്ചിലാ. എന്റെ മരുമോനെ കുറിച്ച് പറയുമ്പോ എനിക്ക് അഭിമാനമായിരുന്നു. ഇതിപ്പോ നന്ദഗോപൻ എന്ന പേര് തന്നെ ഞാൻ വെറുത്തുപോയി. അമ്മേ, നന്ദേട്ടൻ പറഞ്ഞത് ഓർത്തിട്ട് അമ്മ ഇങ്ങനെ വിഷമിക്കില്ലേ അമ്മേ. എനിക്കും ആനന്ദേട്ടനൊക്കെ അമ്മയുടെ അതേ വിഷമം തന്നെയായിരുന്നു. പക്ഷെ അർജുൻ വന്നു വന്ന് കുറച്ച് കാര്യം പറഞ്ഞപ്പോ അതെല്ലാം സമ്മതിക്കാന്ന് വെച്ചു. എന്ത് സമ്മതിക്കാമെന്ന് വെച്ചെന്ന്? സമ്മതിച്ചോ? നിങ്ങളും സമ്മതിച്ചോ? പക്ഷേ എന്റെ അരുണിമയുടെ കണ്ണീര് വീഴുന്ന ഈ കാര്യത്തിൽ മഹേശ്വരുടെ സമ്മതം ആരും പ്രതീക്ഷിക്കണ്ട. അച്ഛമ്മേ, അച്ഛൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ ഇപ്പൊ റാണി അംഗീകരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? നന്ദം പറഞ്ഞല്ലേ. എന്റെ മോളെ അവൻ നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു. ഏറ്റവും കൂടുതൽ പറ്റിച്ച എന്റെ ഈ പൂജമോളെയാ. നിന്റെ അച്ഛൻ വേറൊരു പെണ്ണിനെ മോളായി കൊണ്ടുവരുന്നു. നിനക്കത് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ മോളെ? അതെനിക്കും ദേഷ്യം തോന്നിയിരുന്നു അച്ഛമ്മേ. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അച്ഛൻ പറയുന്നത് ശരിയെന്ന് തോന്നി. അരുണിമ ജീവിച്ചിരിക്കുമ്പോ വേറൊരു